ഹായ് ദോസ് നമസ്കാരം അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പ്രിയതമയുടെ സ്നേഹം കൂടാൻ ഭർത്താവ് ചെയ്യേണ്ടത് ദാമ്പത്യം തകർക്കുന്ന ഈഗോ മാറ്റാൻ ഒരു കിടിലൻ വിദ്യ ഈ വീഡിയോയ്ക്ക് അവസാനം പങ്കുവയ്ക്കുന്നു ദോസ്തോ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു പല ദാമ്പത്യങ്ങളും തകരുന്നതിൻ്റെ പ്രധാന വില്ലൻ ആരെന്നറിയാമോ ഈഗോ ഉള്ളി തെളിച്ച പോലുള്ള പ്രശ്നങ്ങൾ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാകുന്നത് ഈ ഈഗോ കാരണമാണ് കുടുംബത്തിനുള്ളിലെ ഈ ഇന്ത്യ പാക് മത്സരമാണ് അവസാനം വഴി പിരിയലിൽ എത്തുന്നത് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് അതുപോലെയാണ് ദാമ്പത്യവും ഓരോന്നും സ്പെഷ്യലാണ് അത്തരത്തിലുള്ള പവിത്ര ബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ പോലും വീഴാ നോക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്തമാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ തന്നെ ഒന്നാണ് പരസ്പര ബഹുമാനം പരസ്പരം ബഹുമാനിക്കാതിരിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ താറുമാറാക്കും പങ്കാളിയെ പരിഗണിക്കാതെയുള്ള പെരുമാറ്റങ്ങൾ തീർച്ചയായും ദാമ്പത്യ ബന്ധങ്ങളിലെ പൊരുത്തക്കെടുകൾക്ക് കാരണമാകും പങ്കാളിയുടെ സ്നേഹം കുറയുന്നുണ്ടോ വിവാഹ ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരേ സ്ഥാനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ളതാണ് സമൂഹത്തിൽ നടക്കുന്ന സംഗതി സ്ത്രീക്ക് വ്യക്തിത്വവും സ്വന്തമായ ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി പങ്കാളിയെ ചേർത്ത് നിർത്തുന്നത് പരസ്പര സ്നേഹം വർദ്ധിക്കാൻ അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവളെ ബഹുമാനിക്കണമെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കുന്നു അറിയിക്കുന്ന ചില വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വേണ്ടേ വേണ്ട നിങ്ങളുടെ ഭാര്യയുടെ വികാരങ്ങളോട് ബഹുമാനം പുലർത്തുക ഒരുമിച്ച് ചേർന്ന നാളുകളായെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാനാവും നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിക്കുക എന്നതിനർത്ഥം അവരെ അസ്വസ്ഥരാക്കുമെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാവണം ശകാരിക്കരുത് ശബ്ദം താഴ്ത്തുക മുതലായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു സ്ത്രീയെ ശകാരിക്കുക എന്നത് അനാദരവിൻ്റെ അടയാളമാണ് നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന അതേ മാനസികാവസ്ഥ തന്നെയാണ് അവർക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക അവരും അസ്വസ്ഥരാകും നിങ്ങൾ എത്രമാത്രം ദേഷ്യപ്പെട്ടാലും അവളോട് സംസാരിക്കുമ്പോഴെല്ലാം ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ വഴക്ക് വേണ്ടേ വേണ്ട നിങ്ങളുടെ ചെറിയ ചെറിയ വഴക്കുകൾക്ക് കുട്ടികളെയോ കുടുംബാംഗങ്ങളെയോ സാക്ഷികളാക്കാതിരിക്കുക കാരണം മറ്റുള്ളവർ അവളോട് എങ്ങനെ പെരുമാറും എന്നതിനെ ഇത് ബാധിച്ചേക്കാം നിങ്ങളുടെ ഭാര്യയുമായി തർക്കിക്കുന്നത് സ്വകാര്യമായ കാര്യമാക്കുക നിങ്ങളുടെ പൊരുത്തക്കേടുകൾ സ്വകാര്യമായി പരിഹരിക്കുക സത്യസന്ധത പുലർത്തുക ഭാര്യാഭർത്തൃബന്ധത്തിൽ സത്യസന്ധതയുടെ സ്ഥാനം വളരെ വലുതാണ് പരസ്പരം സത്യസന്ധരായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവളുടെ കള്ളങ്ങൾ പറയാതിരിക്കുക നിങ്ങളോടുള്ള അവളുടെ വിശ്വാസത്തെ നശിപ്പിക്കാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പങ്കുവയ്ക്കുക പരസ്യമായി അപമാനിക്കരുത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും അനാദരവുള്ള പ്രവൃത്തിയായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ കളിയാക്കുകയോ തരം താഴ്ത്തി സംസാരിക്കുകയോ ചെയ്യുന്നത് അവൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിൽ മുഷിപ്പുളവാക്കിയെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും അവളോട് പ്രകോപിതനാവരുത് സ്വയം നിയന്ത്രിക്കുക അവളും തുല്യത അർഹിക്കുന്നു ദൈവം പുരുഷനെ സൃഷ്ടിച്ചത് ഒരു കുടുംബത്തിന്റെ തലവനോ നേതാവോ ആയിട്ടാണ് ഇതിനർത്ഥം സ്ത്രീ അവന് കീഴ്പ്പെടണമെന്നല്ല സ്ത്രീ പുരുഷനിലും താഴ്ന്ന ഒരാളാണെന്ന് ഇതിനർത്ഥവുമില്ല ഭാര്യ ഭർത്താവ് എന്നീ വേഷങ്ങൾ കുടുംബത്തിലെ ഒരു ക്രമം സൃഷ്ടിക്കുന്നതിനാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ മനുഷ്യാവകാശം തന്നെയാണ് ഉള്ളത് അതിനാൽ ഒരു വ്യക്തിയായി പരിഗണിച്ച് ഭാര്യയോട് പെരുമാറുക ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ഒരിക്കലും ഒരു നല്ല പുരുഷന് ചേർന്ന പ്രവൃത്തിയല്ല ആണത്വവുമല്ല നിങ്ങൾ ബഹുമാനിക്കേണ്ട ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ പങ്കാളിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്യരുത് അവളെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവളുടെ തീരുമാനങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളോ കാഴ്ചപ്പാടുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാവുക അവളുടെ അഭിപ്രായത്തെയും മാനിക്കുക അവൾ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിലും അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുക അവൾ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നൽകുമ്പോൾ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക അവളെ നിർബന്ധിക്കരുത് നിങ്ങളുടേതായ ചിന്തകൾ വിശ്വാസങ്ങൾ തത്വങ്ങൾ എന്നിവ ഭാര്യയിൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും കാര്യങ്ങളെക്കുറിച്ച് ഒരേ മനസ്സാകാമെങ്കിൽ നല്ലൊരു ദാമ്പത്യത്തിന് യോജിച്ചതാണത് പല ദമ്പതികളും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാകുമെന്നതിനാൽ അവരിൽ വ്യത്യസ്തതകളും ഏറെ ഉണ്ടാകാം അവളുടെ ആഗ്രഹത്തിനെതിരായി നിങ്ങളുടെ വഴികളിലൂടെ അവളെ നടത്താൻ നിർബന്ധിക്കാതിരിക്കുക പല ദമ്പതികളും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാകുമെന്നതിനാൽ അവരിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അവളുടെ ആഗ്രഹത്തിനെതിരായി നിങ്ങളുടെ വഴികളിലൂടെ നിർബന്ധിതരാക്കാതിരിക്കുക പരദൂഷണം വേണ്ടേ വേണ്ട നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിക്കാനുള്ള മറ്റൊരു മാർഗം അവളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങൾ കാണുന്ന കുറവുകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക പകരം നിങ്ങൾ അവളിൽ കാണുന്ന കുറവുകളെയും സ്വഭാവങ്ങളെയും കുറിച്ച് അവരോട് തന്നെ തുറന്നു പറയുകയും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക മോശം വാക്കുകൾ വേണ്ടേ വേണ്ട നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ പോലും ആ ബഹുമാനം കാണിക്കുക അവളെ അപകീർത്തിപ്പെടുത്തുന്നതോ അപമാനിക്കുന്നതോ നിരുത്സാഹപ്പെടുത്തുന്നതോ ആയ പ്രസ്താവനകൾ ഒഴിവാക്കുക നിങ്ങളുടെ സന്തോഷത്തിനായി അവളെ മാറ്റരുത് നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വന്തം ഇച്ഛാശക്തിയും കാര്യങ്ങൾ ചെയ്യാനുള്ള മുൻഗണനകളും കാഴ്ചപ്പാടുകളുമുണ്ട് എന്ന് മനസ്സിലാക്കുക അവൾ മറ്റൊരു അന്തരീക്ഷത്തിൽ വളർന്നാണ് നിങ്ങളിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ആദർശം സ്വീകരിക്കാൻ
അവളെ നിർബന്ധിതയാക്കാതിരിക്കുക. നിങ്ങളുടെ ഭാര്യയെ അംഗീകരിക്കുകയും നിങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിക്കുകയും ചെയ്യുക. മേൽപ്പറഞ്ഞതിനൊക്കെയുമുള്ള ഒരു ഒറ്റമൂലിയുണ്ട്. പങ്കാളികൾ ഇരുവരും ഒറ്റ ചരടിൽ കോർത്ത പട്ടം പോലെ പറന്നുയരാൻ സ്വന്തം സുഖത്തിലുപരി തൻ്റെ ഇണയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥിരമായ ലൈംഗിക വേഴ്ച. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും പുതുമകൾ തേടിയുള്ള യാത്രയാവണം അത്. വദനരതിയോടൊപ്പമുള്ള ഈ യാത്രയിൽ നിങ്ങളുടെ ഈഗോയുടെ മൂടുപടം അഴിഞ്ഞു പോകുന്നത് അറിയുകയില്ല. ഈഗോ ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല വദനസ്വരതം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.